ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേടിക്കണ്ട, രാവിലെ ഗെയിമിംഗ് വീഡിയോ ഉണ്ടായിരുന്നു, അതുപോലെ വൈകുന്നേരം ഗെയിമിംഗ് വീഡിയോ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനിടയ്ക്ക് ജസ്റ്റ് നിങ്ങളൊരു പ്രൊഡക്റ്റ് റിവ്യൂ, അതായത് ജസ്റ്റ് ഒരു ഗെയിമിംഗ് പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താണ്. എവർ മീഡിയയുടെ എക്സ്ട്രീം ക്യാപ് യു വി സി പ്ലഗ് ആൻഡ് പ്ലേ എച്ച് ഡി എം ഐ ടു യു എസ് ബി 3.0 കൺവെർട്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് എച്ച് ഡി എം ഐ ടു യു എസ് ബി 3.0 കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. കുഞ്ഞു ബോക്സാണ്, അതായത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം, ഒരു കുഞ്ഞു ബോക്സ്, ഒരു കുഞ്ഞു ബോക്സ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാനാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്തിനു പറയണു, ഗെയിം കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ പി സിയിലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വലിയ നീട്ടി വലിച്ചുള്ള വീഡിയോ എന്നല്ല, സിമ്പിൾ ഒരു ചെറിയ വീഡിയോ ആണ്. എന്താണ് കാര്യം, ഈ പെട്ടിക്കുള്ളിൽ എന്താണ്, എന്താണ് ഇതിൻ്റെ യൂസ് എന്നുള്ളത് മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ ഗെയിമിംഗ് വീഡിയോസ് മാത്രമൊന്നുമല്ല, ഗെയിമിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഗെയിമിംഗ് ഗാഡ്ജറ്റ്സ്, ഗെയിമിംഗ് ആക്സസറീസ്, ഗെയിമിംഗ് പ്രൊഡക്ട്സ് ആൻഡ് റിവ്യൂസ് ഒക്കെ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മൊത്തമായിട്ടിരുന്ന് കാണുക. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു കൺവെർട്ടറൊക്കെ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് പറ്റിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സ് കാണാൻ പറ്റണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ബോക്സ് ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതെന്താ സംഭവം എന്നൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ എവർ മീഡിയയുടെ എക്സ്ട്രീം ക്യാപ് യു വി സി പ്ലഗ് ആൻഡ് പ്ലേ എച്ച് ഡി എം ഐ ടു യു എസ് ബി 3.0 കൺവെർട്ടറാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്യാപ്ചർ കാർഡ് തന്നെയാണ്, പക്ഷേ നമ്മുടെ എന്താ പറയുക, ഒരു കുഞ്ഞിക്കാട്ടി സാധനം. അതായത് നമ്മൾ സാധാരണ ക്യാപ്ചർ കാർഡൊക്കെ കണ്ടിട്ടുള്ളത് വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്, പക്ഷേ ഇതൊന്നുമില്ല, നമ്മുടെ കയ്യിലും ഇതുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്, നമുക്ക് വേറൊരു എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അതേ കണ്ടില്ലേ, എക്സ്ട്രീം ക്യാപ് യു വി സി എന്ന് പറയുന്നതാണ്, BU 110 എന്നാണ് ഇതിൻ്റെ മോഡലിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം, പെട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാം. പെട്ടി ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ കാണാൻ പറ്റും ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാപ്ചർ കാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കൺവെർട്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചെറുതാണ്, അതായത് നമ്മുടെ, അതായത് വിരലുകളുടെ അത്രയും ഇതുള്ളൂ. ഒരു കണ്ട് ഒരു സിഗരറ്റ് പാക്കിൻ്റെയൊക്കെ ആ സൈസ്, ആ രൂപത്തിൽ ആ സൈസ് അത്ര ഉള്ളൂ. അത് കാരണം കുഞ്ഞു സാധനമാണ്, കണ്ടില്ലേ. അപ്പോൾ അത് ഇവിടെ നമുക്ക് എച്ച് ഡി എം ഐ ഇൻ ഉണ്ട്, നമുക്ക് എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്യാനുള്ളത് ഈ സൈഡിലാണ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് യു എസ് ബി അല്ല, ഓക്കെ, USB 3.0 ഔട്ട് എടുക്കുന്നതുണ്ട്. ഓക്കെ, നമുക്ക് ടൈപ്പ് സി കണക്ട് ചെയ്തിട്ട് USB 3.0 കൊടുക്കുന്ന ആ ഒരു ഇതുമാണ് അവിടെ കാണുന്നത്. കണ്ടേ, നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ഒരു കുഞ്ഞു സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഈ ബോക്സിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. പെട്ടിയിൽ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റിനും ഉള്ള പോലെ തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. BU 110 ആണ് ഞാൻ പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മോഡൽ. നിങ്ങൾക്ക് എക്സ്ട്രീം ക്യാപ് യു വി സി തന്നെ പല മോഡൽസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് BU 110 ആണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് സി കേബിളുകൾ വന്നിട്ടുണ്ട്, കണ്ടോ. USB ഇത് നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം, അതിനുവേണ്ടിയാണ്. ഇത് ഒരെണ്ണം, ഒരു കേബിള് നമ്മുടെ ഈ ഒരു കൺവെർട്ടറിൽ കണക്ട് ചെയ്യാം, ഒരെണ്ണം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്കും കണക്ട് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് USB ആയിട്ടുണ്ട് ഒരെണ്ണം പവർ എടുക്കുന്ന ഇത് വെച്ചിട്ടാട്ടോ. ഓക്കെ, USB 3.0 ആണ്. നമുക്ക് 2.0 വർക്കിംഗ് ഒക്കെയാണ്, പക്ഷേ 3.0 ആണ് എവർ മീഡിയ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ USB കേബിൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് പവർ കിട്ടും ഈ ഒരു കൺവെർട്ടറിലേക്ക്, ക്യാപ്ചർ കാർഡിലേക്ക്. ഇനി ഈ ക്യാപ്ചർ കാർഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ പ്രൊസീജിയേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ടൈപ്പ് സി കേബിൾ ഒന്ന് നമ്മുടെ ക്യാപ്ചർ കാർഡിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ക്യാപ്ചർ കാർഡിൽ കണക്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ അറ്റം കൊണ്ടുവന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലെ USB ആണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഇനി അതല്ല, ടൈപ്പ് സി ഉള്ള നിങ്ങളുടെ CPU ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് സി കണക്ട് ചെയ്യാം. ഇനി എന്താ ഇല്ലെന്ന് വെച്ചാൽ HDMI കേബിൾ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, HDMI കൊടുത്തിട്ട് നമുക്ക് ഏത് ഡിവൈസാണ്, ഇപ്പോൾ ഞാനിപ്പോൾ ഐപാഡ് വെച്ചിട്ട് സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്നുള്ള HDMI നേരെ എടുത്ത് ലൈറ്റ്നിംഗ് ടു HDMI സ്പ്ലിറ്ററിലേക്ക് കണക്ട് ചെയ്യും, എന്നിട്ടത് നമ്മുടെ ഐപാഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേറൊരു ഡ്രൈവറോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് OBSൽ ഈ ഗെയിം ക്യാപ്ചർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയത്.
ഇനി ഇതിന് ഗെയിം ക്യാപ്ചർ കാർഡ് മാത്രമല്ല, നമുക്ക് ക്യാമറയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഡി എസ് എൽ ആർ ക്യാമറാസൊക്കെ നമുക്ക് വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത്ര ചില്ലറക്കാരനല്ല ഈ കുഞ്ഞൻ, ആള് വേറെ ലെവലാണ്. അപ്പോൾ വെബ് ക്യാമായിട്ട് നമുക്ക് ഡി എസ് എൽ ആർ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡി എസ് എൽ ആറിൽ എച്ച് ഡി എം ഐ ഔട്ട് എടുക്കുക, അതെടുത്ത് ഈ ക്യാപ്ചർ കാർഡിലേക്ക് കൊടുക്കുക, എന്നിട്ട് ഈ ക്യാപ്ചർ കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ, വേറെ എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതാണ് ഈ ഒരു ക്യാപ്ചർ കാർഡിൻ്റെ പ്രത്യേകത. യു വി സി ആയതുകൊണ്ട് തന്നെ നമുക്ക്, അതായത് പ്ലഗ് ആൻഡ് പ്ലേ അത്രേ ഉള്ളൂ. ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ഔട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത് ഏകദേശം 23,500 രൂപ അടുത്താണ് ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളവർ മാത്രം മേടിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ആരെങ്കിലും ഇതുപോലുള്ള പ്രൊഡക്ട്സൊക്കെ മേടിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഗെയിമിംഗ് വീഡിയോസ് ചെയ്യുന്ന കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പ്രൈസ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ കയറി നോക്കുക. ഓക്കെ, കാരണം നമുക്കൊരു കറക്റ്റായിട്ടുള്ള പ്രൈസ് അതിന് പറയാനായിട്ട് പറ്റില്ല, ഓരോ ടൈമിലും അത് മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങളൊന്ന് കയറി നോക്കുക, അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റും സംഭവങ്ങളും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന ചേട്ടന്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ, അതല്ല എന്താ പറയുക, ഗെയിമിംഗ് പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാനിരിക്കുന്ന ആളുകളാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും. ബൈ ബൈ.